ആ സ്റ്റിച്ചസ് നമ്മളിന്ന് എങ്ങനെ ചെയ്യാന്ന് നോക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സ്റ്റിച്ച് മാത്രമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഫെദർ സ്റ്റിച്ച് നമ്മളെ നെക്ക് ഡിസൈൻസിലൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഫെദർ സ്റ്റിച്ച് ഒരു സൈഡ് മാത്രം നമ്മൾ ഈ സ്റ്റിച്ച് വെച്ച് ചെയ്യും. ഇത് കൂടുതലും ട്രീന്റെ ഷേപ്പ് ബ്രാഞ്ചസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. പിന്നെ ഈ സ്റ്റിച്ച് നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ എപ്പോഴും ചെയ്യില്ല. ഈ സ്റ്റിച്ച് മാത്രമായിട്ട് നമ്മൾ ഈ സ്റ്റിച്ചിന്റെ കൂടെ വേറെ കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ ആഡ് ചെയ്യും. ഈ ഫ്രഞ്ച് നോട്ട്സും നോട്ട് സ്റ്റിച്ചസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു ട്രീന്റെ ബ്രാഞ്ചസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വലിയ പൂക്കളോ മുട്ട് പോലെയൊക്കെ ചെയ്യുമ്പോൾ ഈ നോട്ട് സ്റ്റിച്ചസ് ഒക്കെ അതിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് ഈ സ്റ്റിച്ച് നമ്മൾ ബോർഡറിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഡിസൈനാണ്. വൈറ്റ് ബോർഡേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. പിന്നെ ആദ്യം പറഞ്ഞു നമ്മൾ ഇത് ബോർഡേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വൈറ്റ് ബോർഡേഴ്സ് ആ വെർട്ടിക്കലി ഹൊറിസോണലി ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. പിന്നെ ഈ സ്റ്റിച്ച് കാണുമ്പോൾ കണക്ട് ചെയ്ത് കിടക്കുന്ന വി ഷേപ്പ് വി ആൽഫബെറ്റ് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിലെ വി ലെറ്ററിന്റെ പോലെ ആയിരിക്കും ഉണ്ടാവുക. വി പോലെയാണ് ഈ ഷേപ്പ് വരെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്റ്റിച്ചാണിത്. പിന്നെ ഞാനിപ്പോ ഓരോ സ്റ്റിച്ച് നമുക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ കുറെ വേരിയേഷൻസ് ഒരു സ്റ്റിച്ചിലുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ ഒരു ബാക്ക് സ്റ്റിച്ചിന്റെ 10 variations എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മിങ്ങനെ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ഡിസൈനും റെക്കോർഡ് ബുക്കിലേക്ക് എങ്ങനെ സേവ് ചെയ്യണമെന്നുള്ള എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ എപ്പോഴും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് അറിയാതെ എങ്ങനെ ചെയ്യേണ്ടത്. ഒരു സ്റ്റിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മാത്രമായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് റെക്കോർഡ് ബുക്കിലേക്ക് സേവ് ചെയ്യാറുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതുപോലത്തെ ഓരോ വീഡിയോസ് ഞാൻ വിടുന്നതാണ്. അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. പിന്നെ നമുക്ക് ഈ ഫെദർ സ്റ്റിച്ചസിന് ഇപ്പൊ ഞാൻ പറഞ്ഞു കുറെ വേരിയേഷൻസ് ഉണ്ടെന്ന്. അപ്പൊ ഈ വേരിയേഷൻസും ഫെദർ സ്റ്റിച്ച് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ ഫെദർ സ്റ്റിച്ചിൽ തന്നെ വരുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഫ്ലൈ സ്റ്റിച്ച്. ഫ്ലൈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതും കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ഫെദർ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്നിപ്പോ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ്. അപ്പൊ ഞാനിവിടെ 6 strands ത്രെഡാണ് എടുത്തത്. നമ്മളിവിടെ ഫെദർ സ്റ്റിച്ചിന് 4 lines ആണ് വരയ്ക്കുന്നത്. 3 gaps 4 lines ആണ് നമ്മളുടെ ഫെദർ സ്റ്റിച്ചിനുള്ളത്. അപ്പൊ നമുക്ക് ഫെദർ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഫെദർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും താഴത്തെ ലൈനിലാണ് നമ്മളുടെ നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ 4th line കുത്തിയെടുത്തതിൻ്റെ നേരെ നമ്മൾ ഈ 2nd line ഫസ്റ്റ് ലൈൻ ലീവ് ചെയ്തിട്ട് 2nd line നമുക്ക് നമ്മളെ ത്രെഡ് താഴത്തേക്ക് കൊണ്ടുവരാം. നമ്മളിപ്പോൾ എവിടുന്നോ കുത്തിയെടുത്ത് അതിൻ്റെ സ്ട്രേറ്റ് നിന്നാണ് നമ്മൾ ത്രെഡ് താഴത്തേക്ക് കൊണ്ടുവരുന്നത്. നമുക്കിവിടെ ഇച്ചിരി ലെഫ്റ്റ് വെക്കാം. ഈ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ ഫെദർ സ്റ്റിച്ചിന് വേണ്ടത് ആ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്ക് സെൻറ്റർ ലൈനിലേക്ക് ഈ 2 lines സെൻറ്ററിലേക്ക് എന്നുവെച്ചാൽ 3rd line നമ്മളുടെ ത്രെഡ് നീഡിൽ മൂളിക്കെടുക്കും. എന്നിട്ട് നമ്മളിപ്പോൾ എവിടുന്നാണ് ഈ 3rd line നിന്ന് കുത്തിയെടുത്തില്ലേ അതിൻ്റെ നേരെ 1st line നമ്മൾ നീഡിൽ കുത്തും. നമ്മളിപ്പോൾ എവിടുന്നാണ് 3rd line എടുത്ത അതിൻ്റെ നേരെ. എന്നിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഫെദർ സ്റ്റിച്ചിന് വിട്ട് ആ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഈ 2 lines സെൻറ്ററിലേക്ക് സെൻറ്റർ ലൈനിലേക്ക് നമുക്ക് നമ്മളുടെ നീഡിലെടുക്കാം. വെച്ചാൽ 2nd line നമ്മളിപ്പോൾ ഈ നീഡിലെടുത്തത്. ഇതാണ് അപ്പോൾ നമ്മളുടെ ഫെദർ സ്റ്റിച്ച്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എവിടെ നിന്ന് കുത്തിയെടുത്ത് അതിൻ്റെ നേരെ നമുക്ക് 4th line കുത്താം. നമുക്ക് എത്രയോ ഡിസ്റ്റൻസ് വേണ്ട അതനുസരിച്ച് നമുക്ക് നമ്മൾ നേരത്തെ എത്രയോ ഡിസ്റ്റൻസ് വെച്ചിട്ട് വിട്ട് ആ സെയിം ഡിസ്റ്റൻസിൽ നമുക്ക് മൂളിക്ക് നമ്മളുടെ നീഡിലെടുക്കാം. ഇനി ഇതിൻ്റെ നേരെ നമുക്ക് 1st line കുത്താം. ഇതുപോലെ തന്നെ നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാം.
നമ്മളിപ്പോൾ വീഡിയോയിൽ കാട്ടുന്നതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് ഫെദർ സ്റ്റിച്ചിന് ഭംഗിയുള്ളൂ. ഇപ്പോൾ ഫെദർ സ്റ്റിച്ചെന്ന് തന്നെയല്ല, വേറെ ഏത് സ്റ്റിച്ചസ് നമ്മൾ എടുത്താലും ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് ഭംഗിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നെക്ക് ഡിസൈനിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിലൊന്നും ഇത്രയും വലുതായിട്ട് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ റെക്കോർഡ് ബുക്കിലേക്ക് സേവ് ചെയ്യാനും പിന്നെ പഠിക്കാനും ആയതുകൊണ്ട് തന്നെ നമ്മൾ വലുതാക്കി ചെയ്യുന്നതുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്ട്രേറ്റ് സെൻറ്റർ ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ 6 strands ആണ് ത്രെഡ് എടുത്തത്. പിന്നെ 3 lines ആണ് ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്. നമുക്ക് ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കപ്പോൾ അതിൻ്റെ താഴത്ത ലൈനിന്ന് നമ്മളുടെ നീഡില് മോളിക്ക് കൊണ്ടുവരാം. എന്നിട്ട് സെക്കൻഡ് ലൈനിലേക്ക് നമുക്ക് താഴത്തേക്ക് നമ്മളുടെ നീഡിലെടുക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് എവിടെ നിന്നാണ് കുത്തിയത് അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് സെക്കൻഡ് ലൈനിൻ്റെ താഴത്തേക്ക് നമുക്ക് നമ്മളുടെ ത്രെഡ് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് വേണ്ടത് ആ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്ക് സെക്കൻഡ് ലൈനിൽ സെയിം ലൈനിൽ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റിച്ചോടെ റെഡിയായി. ഇതുപോലെ തന്നെ ഫസ്റ്റ് ലൈനിലേക്ക് നമുക്ക് നീഡിൽ താഴ്ത്തിക്ക് കൊണ്ടുവരാം. നമ്മൾ എവിടെ നിന്നാണ് സെക്കൻഡ് ലൈനിൽ നിന്ന് കുത്തി മോളിക്ക് എടുത്ത് അതേ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലൈനിൽ താഴ്ത്തിക്ക് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിച്ചിന് വേണ്ടി എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫസ്റ്റ് വിട്ട് അത്രയും തന്നെ ഡിസ്റ്റൻസ് വിട്ട് നമുക്ക് സെക്കൻഡ് ലൈനിൽ നമുക്ക് നമ്മളുടെ നീഡിൽ മോളിക്ക് കൊണ്ടുവരാം. നമുക്ക് വലിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ എവിടെ നിന്നാണോ കുത്തിയെടുത്ത് അവിടെ നിന്ന് നേരെ 3rd line നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഇവിടെ, സെക്കൻഡ് ഇവിടെ, അങ്ങനെയായിട്ടാണ് നമ്മളെ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ സെക്കൻഡ് ലൈനിലേക്ക് തന്നെ നമുക്ക് നമ്മളുടെ ത്രെഡ് മോളിക്കെടുക്കാം. നമുക്ക് ഈ പ്രോസസ്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. നമ്മളിവിടെ ഈ പോർഷൻ ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് ലൈനിൽ തന്നെയാണ് നമ്മൾ മോളിക്ക് എടുക്കുന്നതും താഴത്തേക്ക് എടുക്കുന്നതും. ഇവിടെ മാത്രമാണ് നമ്മൾ മോളിക്ക് കയറ്റി എടുക്കുന്നത്. നമ്മളുടെ സ്റ്റിച്ചോടെ കഴിഞ്ഞു. നമുക്ക് നമ്മളുടെ ത്രെഡ് താഴ്ത്തുകൊണ്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നിപ്പോൾ ആദ്യം രണ്ടാമത് പഠിച്ചത് സ്ട്രേറ്റ് സെൻറ്റർ ഫെദർ സ്റ്റിച്ച് ആണ്. ഈ സ്റ്റിച്ചിൻ്റെ പേരാന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഇതിൻ്റെ ലൈൻ പാസ് ചെയ്യുന്നത്. നമ്മൾ സെൻറ്ററിലാണ് ഇതിൻ്റെ ബേസ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റിച്ച്
ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ചെയിൻ ഫെദർ സ്റ്റിച്ച് ആണ്. ആ സ്റ്റിച്ചിന് ഞാൻ ഇപ്പോൾ ഇവിടെ 6 strands ത്രെഡ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിന് വേണ്ടി ഞാനിവിടെ 4 lines ആണ് വരച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ താരത്താണ് നമ്മളുടെ നീഡിൽ കുത്തുന്നത്. 4th line നമ്മളുടെ നീഡിൽ നമ്മൾ കുത്തി. ഇത് നമ്മൾ സാധാരണ ചെയ്യണ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് നമ്മൾ നേരെയല്ല ചെയ്യുന്നത്, സ്ലാൻഡിങ് ആയിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. 2nd line നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് അതിന് ചെയ്യാമെന്നറിയാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ചെയിൻ സ്റ്റിച്ച് അതിന് ചെയ്യണേന്ന്. എന്നിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇപ്പോൾ കുത്തിയെടുത്തുന്ന സെക്കൻഡ് ലൈനിലേക്ക് നമ്മൾ നമ്മളുടെ നീഡിൽ കൊണ്ടുപോയി, താരത്തേക്ക് കൊണ്ടുപോയി. നമ്മളിപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ടിംഗ് എടുത്തത് അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മളുടെ ത്രെഡ് മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് അവിടെയും നമുക്ക് സ്ലാൻഡിങ് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തു. നമുക്കിതുപോലെ തന്നെ സ്ലാൻഡിങ് ആയിട്ട് ചെയ്യാം. നമ്മത് 3rd line എടുത്തു. നമ്മളിപ്പോൾ താരത്തേക്ക് നമ്മുടെ നീഡിലെ 3rd line നിന്ന് താരത്തേക്ക് എടുത്തു. ഇനി നമുക്ക് അവിടെ സ്ലാൻഡിങ് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങോട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഈ പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യാം.
ചെയിൻ വിത്ത് ഫെദർ സ്റ്റിച്ചാണ്. നമ്മൾ അതിനിവിടെ ഫോർ ലൈൻസാണ് എടുത്തത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് സൈഡ് ഫെദർ സ്റ്റിച്ചാണ്. ആ സ്റ്റിച്ചിന് ഇവിടെ വെറും ടു ലൈൻസ് മാത്രമാണ് വരച്ചത്. ആ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 6 സ്ട്രാൻഡ്സ് തന്നെയാണ് ത്രെഡ് കൊടുത്തത്. നമുക്ക് ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് താഴത്തെ ലൈനിൽ നമ്മളെ ത്രെഡ് മുറുക്കിയെടുക്കാം. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ നേരെ നമ്മൾ ഇപ്പം എവിടെ നിന്നാണ് കൊടുത്തത്, സ്റ്റിച്ചിൻ്റെ നേരെ നമുക്ക് നമ്മുടെ നീഡിൽ താഴത്തേക്ക് കൊണ്ടുവരാം. നമ്മൾ എന്നിട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് കൂടെ എടുക്കണം. അപ്പോൾ അവിടെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എത്ര ഡിസ്റ്റൻസാണ് നമുക്ക് സ്റ്റിച്ചിന് വേണ്ടത് അതനുസരിച്ച് നമുക്ക് അവിടെ സൂചി മുറുക്കിയെടുക്കാം. നമ്മൾ ഈ ത്രെഡിൻ്റെ അകത്ത് കൂടിയാണ് എടുക്കുന്നത്. സ്ട്രെയിറ്റ് കുത്താം, എവിടെ നിന്നാണ് എടുത്തത് സ്ട്രെയിറ്റ് കുത്താം. അവിടെ നമുക്കൊരു ലൂപ്പ് പോലെ വിടാം. നമ്മൾ നേരത്തെ എടുത്ത ഡിസ്റ്റൻസിൽ തന്നെ മോളിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യം താഴത്താണ് എടുത്തത്, ഇപ്പം നമ്മൾ മോളിയിലാണ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും താഴ്ത്ത് ചെയ്തു. നമ്മൾ അടുത്തത് മുകളിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇനിയും താഴ്ത്ത് മുകളിൽ അപ്പ് ഡൗൺ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാം. ഈ പ്രോസസ്സിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. പഠിച്ചത് സ്ട്രെയിറ്റ് സൈഡ് ഫെദർ സ്റ്റിച്ച് ആണ്. ഈ സ്റ്റിച്ചിന് തന്നെ പേര് വന്നത് നമ്മൾ ഈ സ്റ്റിച്ച് സൈഡിൽ വെച്ചിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് ഫെദർ സ്റ്റിച്ച് ആണ്. ക്ലോസ്ഡ് ഫെദർ സ്റ്റിച്ചിന് നമ്മൾ ഇവിടെ 6 സ്ട്രാൻഡ്സ് ആണ് ത്രെഡ് എടുത്തത്. 2 ലൈൻസ് മാത്രമാണ് വരച്ചത്. പിന്നെ ഈ സ്റ്റിച്ചസ് ഒക്കെ നമുക്ക് നമ്മളുടെ നെക്കിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചസ് ആണ്. ഈ ഫെദർ സ്റ്റിച്ചിൻ്റെ എല്ലാ വേരിയേഷൻസും നമ്മുടെ നെക്ക് ഡിസൈൻസിലാണ് നല്ല ഭംഗിയിൽ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റിച്ചിലൊക്കെ വേറെ നോട്ടഡ് സ്റ്റിച്ചസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ആ സ്റ്റിച്ചസൊക്കെ പഠിപ്പിച്ച് ഞാൻ ഒരു വീഡിയോ കാട്ടിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഈ സ്റ്റിച്ച് തന്നെ ഒരു സൈഡിലേക്ക് സ്ലാൻഡിങ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റിച്ചാണിത്. നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം, ക്ലോസ്ഡ് ഫെദർ സ്റ്റിച്ച്. നമ്മളപ്പോൾ അതിനിവിടെ താഴത്തെ ലൈനിൽ നമ്മുടെ ത്രെഡ് നമ്മൾ കുത്തി മുറുക്കിയെടുത്തു.
നമ്മത് ഇതിനെ സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ താരത്തിന് മുകളിലേക്ക് എടുത്തു. എന്നിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ സ്റ്റിച്ചിന് വേണ്ടത് അതനുസരിച്ച് നമ്മൾ മുകളിലേക്ക് താരത്തിലായിരുന്നു മുകളിലേക്ക് കുത്തിയെടുത്തു. ത്രെഡ് അകത്താട്ട് നമ്മൾ വരുന്ന പുറത്തേക്കല്ല വരുന്ന ത്രെഡിൻ്റെ അകത്താണ് ഇത് വന്നിരിക്കുന്നത്. നമ്മിപ്പോൾ ഇവിടെ ചെയ്തെന്ത് നമ്മിപ്പോൾ രണ്ടാമത് കുത്തിയെടുത്തോടത്തുനിന്ന് നേരെ നമുക്ക് ഇവിടെ നമ്മൾ ഇട്ട അതേ ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ ത്രെഡ് നമ്മളെ നീഡിൽ ഫ്രണ്ടിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മളെ നീഡിൽ ഈ സ്റ്റിച്ചിൻ്റെ അകത്താണ് വരുന്നത്, പുറത്തല്ല നമ്മൾ കുത്തിയത്, അകത്താണ് നമ്മൾ നീഡിൽ കുത്തിയത്. നമ്മിപ്പോൾ ഇവിടെ മുകളിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എത്ര ഡിസ്റ്റൻസാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് കുത്തി ഫ്രണ്ടിലേക്ക് എടുക്കാം. ത്രെഡ് അകത്ത് കൂടിയാണ് വരാം. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സ്റ്റിച്ച് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ക്ലോസ്ഡ് ഫെദർ സ്റ്റിച്ചിൻ്റെ നെയിം വന്നത്. നമുക്ക് ഈ പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ഈ ത്രെഡ് നമ്മൾ സൂചിൻ്റെ നീഡലിൻ്റെ താരത്തേക്ക് കൊണ്ടുവരണം എപ്പോഴും, അല്ലെങ്കിൽ സ്റ്റിച്ച് നമ്മളുടെ ചേഞ്ച് ആയിപ്പോവും, സ്റ്റിച്ച് കറക്റ്റ് ആവില്ല. അഞ്ച് സ്റ്റിച്ചസാണ് കാട്ടിയിരിക്കുന്നത്. പിന്നെ ഈ അഞ്ച് സ്റ്റിച്ചസും കൂടിയും ഈ ഫെദർ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസിൽ ഇനിയും ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ആകെ അഞ്ച് സ്റ്റിച്ചസാണ് ഫസ്റ്റ് വീഡിയോയിൽ കാട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ പാർട്ട് 1 ആണ് ഫെദർ സ്റ്റിച്ചിൻ്റെ ഫാമിലിയിലത്തെ. ഈ സ്റ്റിച്ചിൻ്റെ തന്നെ പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചത് ക്ലോസ്ഡ് ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഗ്യാപ്പ് ഒന്നുമില്ല, ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് ഈ സ്റ്റിച്ച് വരുന്നത്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിന്ന് പഠിച്ചത് ഫെദർ സ്റ്റിച്ചും അതിന്റെ വേരിയേഷൻസും ആണ്. അപ്പൊ നമുക്ക് ഈ ഓരോ സ്റ്റിച്ചസും നമ്മളെ റെക്കോർഡ് ബുക്കിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. പിന്നെ റെക്കോർഡ് ബുക്കിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരു ഡിസൈനും ചെയ്യണം. ചെറുതായാലും കുഴപ്പമില്ല, അതിന് പറ്റിയൊരു ഡിസൈൻ വെച്ച് ചെയ്യാം. ഞാനതിപ്പോ കാട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഫെദർ സ്റ്റിച്ചിന്റെ കുറെ വേരിയേഷൻസ് കാട്ടി. ഇനി അതും കൂടി കാണുമ്പോൾ വീഡിയോ ലെങ്ത് കൊണ്ടുകൊണ്ടാണ് ഞാനത് കാട്ടാത്തത്. പിന്നെ നമുക്ക് വേറെ കുറെ സ്റ്റിച്ചസും വരണ്ട്, അതിന് കുറെ വേരിയേഷൻസും വരണ്ട്. നമുക്ക് ഇതൊക്കെ സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഒരു ഡ്രസ്സിലേക്ക് ഡിസൈൻ ചെയ്തും ഈ നെക്ക് ഡിസൈൻസ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കാട്ടാത്തത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ എംബ്രോയിഡറി സ്റ്റിച്ചസ് അറിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ഡ്രസ്സിലേക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുറെ സ്റ്റിച്ചസ് ഒക്കെ ഒരുമിച്ച് ചെയ്യുമ്പോഴേ നമ്മുടെ ഡ്രസ്സിന് കാണാനും ഭംഗി ഉണ്ടാവും. ഒരു സ്റ്റിച്ച് മാത്രമായിട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പം എല്ലാം സ്റ്റിച്ചസും പഠിച്ചതിന് ശേഷം ഡ്രസ്സിലേക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ എൻ്റെ എല്ലാം ഫ്രണ്ട്സും എൻ്റെ എല്ലാം വീഡിയോസും കാണണം. ഞാൻ ഓരോ സ്റ്റിച്ചസ് ഇങ്ങനെ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലായാലും അത് ഒരു യൂസ്ഫുൾ തന്നെയായിരിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാം ഫ്രണ്ട്സും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിളും ചെയ്യണം. അപ്പൊ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ ഓരോ അടിപൊളി സ്റ്റിച്ചസും വീഡിയോസുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.